നമസ്കാരം. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിച്ച് വിജയിച്ചതിന് ശേഷം ബിസിനസ് ആവശ്യങ്ങൾക്കായി വീണ്ടും ആഫ്രിക്കയിലേക്ക് പോയിരിക്കുകയാണ് നിലമ്പൂർ MLA PV അൻവർ. 20,000 കോടിയുടെ വജ്രഖനനത്തിന് വേണ്ടിയാണ് PV അൻവർ ആഫ്രിക്കൻ രാജ്യമായ സിയറാ ലിയോണയിലേക്ക് പോയത്. അതേസമയം MLA ആഫ്രിക്കൻ സഫാരി ലീഗുകാർ ആയുധമാക്കി തുടങ്ങി. MLA നിവേദനം നൽകാനെത്തിയ MSF പ്രവർത്തകർ ആള് നാട്ടിലില്ല എന്നറിഞ്ഞതോടെ നിലമ്പൂരിലെ MLA ഓഫീസിലെ ചുവരിൽ നിവേദനമൊട്ടിച്ച് പ്രതിഷേധിക്കുകയായിരുന്നു. MLA നിവേദനം നേരിട്ട് കൊടുക്കാനാണ് തങ്ങൾ വന്നത് എന്നും ദിവസങ്ങളായി MLA സാന്നിധ്യം പോലുമില്ലാത്ത ഓഫീസിൽ എന്തിനാണ് നിവേദനം നൽകുന്നത് എന്നാണ് MSF പ്രവർത്തകർ ചോദിക്കുന്നത്. SSLC +2 ഗ്രേസ് മാർക്ക് നിർത്തലാക്കിയതിനെതിരെ നിവേദനം കൊടുക്കാനെത്തിയതായിരുന്നു MSF പ്രവർത്തകർ. നിവേദനം എല്ലാ MLA നേരിട്ട് കൊടുക്കാനായിരുന്നു ഇവരുടെ തീരുമാനം. എന്നാൽ നിലമ്പൂർ MLA ഓഫീസിലെത്തിയപ്പോൾ PV അൻവർ സ്ഥലത്തില്ല. നിലമ്പൂർ MLA ഓഫീസിലെത്തിയപ്പോൾ PV അൻവർ സ്ഥലത്തില്ല, ആഫ്രിക്കയിലാണ് എന്ന് അറിയുകയും ചെയ്തു. തുടർന്നാണ് നിവേദനം ഓഫീസിലെ ചുമരിൽ ഒട്ടിച്ചത്. എന്നാൽ MLA സ്ഥലത്തില്ല എങ്കിലും നിവേദനവും മറ്റും നൽകാൻ ഓഫീസിൽ സംവിധാനമുണ്ടെന്നാണ് CPM പറയുന്നത്. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാനെത്തുന്നതിന് മുൻപ് 2.5 മാസം ആഫ്രിക്കയിൽ തന്നെയായിരുന്നു PV അൻവർ. പശ്ചിമാഫ്രിക്കൻ രാജ്യമായ സിയറാ ലിയോണയിലാണ് MLA ഉള്ളത്. ഇവിടെ വലിയൊരു ബിസിനസ് സംരംഭത്തിന് തുടക്കം കുറിച്ചിരിക്കുകയാണെന്നും നിരവധി മലയാളികൾക്കും ഉൾപ്പെടെ ഇതിലൂടെ തൊഴിൽ ലഭ്യമാക്കുമെന്നും നേരത്തെ PV അൻവർ പറഞ്ഞിരുന്നു. തന്റെ കച്ചവട സ്ഥാപനങ്ങൾ അടച്ചുപൂട്ടേണ്ടി വരികയും ബാധ്യതകൾ വർദ്ധിച്ചതും കാരണമാണ് ഇത്തരമൊരു തീരുമാനമെടുത്തത് എന്നാണ് MLA വിശദീകരിച്ചിരുന്നത്. 20,000 കോടി മുതൽ മുടക്കിയുള്ള സ്വർണ്ണ വജ്ര ഖനനമാണ് പദ്ധതിയിലൂടെ ലക്ഷ്യമിടുന്നത് എന്നും 25,000 പേർക്ക് തൊഴിൽ നൽകാനാകുമെന്നും അൻവർ വ്യക്തമാക്കിയിരുന്നു. 2018 പോയപ്പോൾ ആഫ്രിക്കയിൽ നിന്നുള്ള ഒരു ബിസിനസ്സുകാരനെ പരിചയപ്പെട്ടു. ഇതാണ് തന്നെ സിയറാ ലിയോണയിൽ എത്തിച്ചത് എന്നാണ് അൻവർ പറയുന്നത്. 25,000 ആളുകൾക്ക് തൊഴിൽ നൽകാൻ ഇതിലൂടെ തനിക്ക് സാധിക്കുമെന്നാണ് അൻവർ അവകാശപ്പെട്ടത്. കേരളത്തിൽ നിന്ന് 6,000 ആളുകൾക്ക് തൊഴിൽ നൽകും. 20,000 കോടി രൂപയുടെ പ്രോജക്റ്റാണിത്. ഇതിൽ 30% പാർട്ട്ണർഷിപ്പാണ് ഉള്ളതെന്നാണ് അദ്ദേഹം വെളിപ്പെടുത്തിയത്. ഏതായാലും മണ്ഡലത്തിൽ MLA ഇല്ലാത്തത് വലിയ പ്രതിഷേധങ്ങൾക്കാണ് വഴിവെച്ചിരിക്കുന്നത്.